കാലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേഘരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അബ്കരിയും മിൻ അബ്നാഇ കേരള എന്ന പാഠവും അതിൻ്റെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാന ക്ലാസ്സിൽ നമ്മൾ 5 വരെയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചർച്ചകൾ ചെയ്തു. 1, 2, 3, 4, 5 വരെയുള്ള ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവയെക്കുറിച്ചുള്ള പാഠഭാഗമായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ 5 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇൻഷാല്ലാഹ് ഇനി നമുക്ക് 6, 7 പ്രവർത്തനങ്ങളാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അന്നഷാത്തു സാദിസ്, 6th ആക്ടിവിറ്റി, 6th ചോദ്യം, പ്രവർത്തനം. നുഇദു ഫിഖ്റതൻ ബസീതതൻ അൻ ഖിദ്മാതി ദക്തൂർ മുഹിയുദ്ദീൻ അലാലുവായ് ലില്ലുഗാല അറബിയ. നമ്മൾ ഈ ചോദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നുഇദു, വി പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. ഫിഖ്റതൻ ബസീത, ലളിതമായ ഒരു പാരഗ്രാഫ്. ഫിഖ്ര എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്, ബസീത എന്ന ഈസി, സിമ്പിളായിട്ടുള്ള. അൻ ഖിദ്മാത്, സേവനങ്ങളെക്കുറിച്ച്. ഖിദ്മാത് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ, അൻ എന്ന് പറഞ്ഞ എബൌട്ട്. ആരുടെ സേവനങ്ങൾ? ദക്തൂർ മുഹിയുദ്ദീൻ ആലുവായ്, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായിയുടെ സേവനങ്ങളെക്കുറിച്ച്. ലി ലുഗ അൽ അറബിയ, അറബി ഭാഷക്ക്. അപ്പം അറബി ഭാഷക്ക് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ നൽകിയ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ലഘു പാരഗ്രാഫ് തയ്യാറാക്കണം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത്, എക്സാമിനൊക്കെ ആകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് തന്നെ ആ ഫിഖ്ര എന്നുള്ളടത്ത്, ഫിഖ്ര ബസീത്ത് എന്നുള്ളടത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കൂൾ ഓഫ് ടൈമിൽ തന്നെ. അഥവാ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം. പാരഗ്രാഫ് ക്വസ്റ്റ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു ഹെഡിങ് കൊടുക്കുക എന്നുള്ളതാണ്. ആൻസറിന് ഒരു ഹെഡിങ് കൊടുക്കണം. ആ ഹെഡിങ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ഫസ്റ്റ് ഇയറിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചോദ്യത്തിൽ നിന്ന് തന്നെ അതിന് ഹെഡിങ്, പാരഗ്രാഫിന് ഹെഡിങ് തയ്യാറാക്കാം. ഇവിടെ ചോദ്യം നമ്മൾ വായിച്ചാൽ, നുഇദു ഫിഖ്ര ബസീത അൻ ഖിദ്മാത് ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവ ലില്ലുഗൽ അൽ അറബിയ, അറബി ഭാഷയ്ക്ക് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ നൽകിയ സേവനങ്ങൾ എന്നാണ്. അപ്പം നമുക്ക് ഹെഡിങ് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയുടെ സേവനങ്ങൾ, അറബി ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾ എന്ന് കൊടുക്കാതെ ചോദ്യത്തിൽ നിന്ന് കിട്ടും അല്ലേ? ചോദ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോദ്യത്തിൽ. ഖിദ്മാത് ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവ
എന്ന് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കാം, ഡോക്ടർ മഹിയുദ്ദീൻ ആലവയുടെ സേവനങ്ങൾ. ഇനി ഒന്നുകൂടി വലുതാക്കി കൊടുക്കുകയാണെങ്കിൽ ഖിദ്മാത് അദ്-ദക്തൂർ മഹിയുദ്ദീൻ ആലുവ ലിലുഗൽ അറബിയ, അത്ര കൂടി നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. രണ്ട് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഇനി അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് അദ്-ദക്തൂർ മഹിയുദ്ദീൻ അൽ ആലുവായി എന്നുണ്ടെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം. അദ്-ദക്തൂർ മഹിയുദ്ദീൻ അൽ ആലുവായി. അപ്പൊ നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, ഹെഡിങ് ഏതൊക്കെ രൂപത്തിൽ കൊടുക്കാം. ഒന്ന് നമുക്ക് കൊടുക്കാം ഖിദ്മാത് അദ്-ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി, അല്ലെങ്കിൽ ഖിദ്മാത്തു അദ്-ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി ലില്ലുഗ അൽ അറബിയ, അല്ലെങ്കിൽ അദ്-ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി. ഈ മൂന്ന് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഹെഡിങ് കൊടുക്കാം. ഏത് രൂപത്തിൽ ഹെഡിങ് കൊടുക്കുകയാണെങ്കിലും ഹെഡിങ് നമുക്ക് ചോദ്യത്തിൽ നിന്ന് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹെഡിങ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. അതിന് മാർക്ക് നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അറിയുന്നതാവട്ടെ അറിയാത്തതാവട്ടെ, നമ്മൾ അതിന് ആൻസർ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹെഡിങ് നിർബന്ധമായിട്ട് നൽകിയിരിക്കണം. ഓക്കെ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഹുവ കാതിബുൻ അറബിയൻ മഷഹൂറുൻ വ മുദരിസുൻ അബ്കരിയും മിൻ കൈരള درس من كلية دار العلوم العربية بواعكاد ثم من الباقيات الصالحات بفلور مقام ارتون കൂടി നമുക്ക് പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോവാം. ഹുവ കാതിബൻ മഷഹൂറൻ, അദ്ദേഹം ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അതിനു മുമ്പ് നമ്മൾ ഹെഡിങ് ഒന്ന് അർത്ഥം വെച്ച് നോക്കാം അല്ലേ, അർത്ഥം വെച്ച് അതും കൂടി മനസ്സിലാക്കി പോവാം. ഖിദ്മാത്തു അദ്-ദക്തൂർ മുഹിയുദ്ദീൻ അൽ ആലുവായി, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയുടെ സേവനങ്ങൾ. ഖിദ്മാത്ത് സേവനങ്ങൾ. ഹുവ കാതിബുൻ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്. അറബിയൻ, അറബി എഴുത്തുകാരനാണ്. മഷഹൂറുൻ, ഫേമസ് ആണ്, വളരെ പ്രസിദ്ധനാണ്. വ മുദരിസുൻ അബ്കരിയുൻ, ഒരു പ്രഗത്ഭനായ അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. മിൻ കേരള, കേരള സംസ്ഥാനത്ത് നിന്നുള്ള, അഥവാ കേരളത്തിൽ നിന്നുള്ള പ്രഗത്ഭനായ ഒരു അധ്യാപകനും പ്രസിദ്ധനായ ഒരു അറബി എഴുത്തുകാരനുമാകുന്നു ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ. ദറസ്, അദ്ദേഹം പഠിച്ചു. മിൻ കുല്ലിയ ദാറുലുലൂം അൽ അറബിയ ബി വാഴക്കാട്, വാഴക്കാടിലെ ദാറുലുലൂം അറബി കോളേജിൽ അദ്ദേഹം പഠനം നടത്തി. സുമ്മ, പിന്നെ എന്ന് പറഞ്ഞാൽ അറബി ദാറുലുലൂം അറബി കോളേജിലെ പഠനത്തിന് ശേഷം അൽബാഖ്മീൻ അൽബാഖിയാത്തി സ്വാലിഹാത്ത് ബി വെല്ലൂർ, വെല്ലൂരിലുള്ള ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിൽ അദ്ദേഹം പഠനം നടത്തി. അപ്പോൾ ആദ്യം വാഴക്കാട് ദാറുലുലൂം, ദാറുലുലൂം എന്നത് സ്ഥാപനത്തിൻ്റെ പേരാണ്. ദാറുൽ ഉലൂം അറബി കോളേജിൽ അദ്ദേഹം പഠനം നടത്തി. അവിടെ നിന്ന് പോയതിന് ശേഷം പിന്നെ വെല്ലൂർ, തമിഴ്നാട്ടിലെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന അറബി കോളേജിലും അദ്ദേഹം പഠനം നടത്തി. സുമ്മ റഹല ഇലാ മിസ്ര, പിന്നെ അദ്ദേഹം ഈജിപ്തിലേക്ക് പോയി. റഹല ഇല, യാത്ര പോയി, ട്രാവൽഡ്. സുമ്മ റഹല ഇല, പിന്നെ അദ്ദേഹം യാത്ര പോയി. ഇലാ മിസ്ര, ഈജിപ്തിലേക്ക്. വൽതഹക്ക, അദ്ദേഹം ചേരുകയും ചെയ്തു. വൽതഹക്ക ബി ജാമിഉൽ അസ്ഹർ, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം അഡ്മിഷൻ എടുത്തു. ഇൽതഹക്ക ബി, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൽതഹക്കയുടെ കൂടെ ഒരു ബി അടുത്ത പദത്തിൽ വരും. അപ്പൊ ഇൽതഹക്ക ബി, അദ്ദേഹം ചേർന്നു ജാമിഉൽ അസ്ഹർ, ഈജിപ്തിലെ അൽഅസർ യൂണിവേഴ്സിറ്റിയിൽ. വഹസല അലാ ദുക്തൂറാഹു ഹൗല മൗളൂഇ അദ്ദഅവത്തുൽ ഇസ്ലാമിയ വതതവ്വുറുഹ ഫി ശിബ്ഹി ഖാറത്തുൽ ഹിന്ദിയ. വഹസല അലാ, അദ്ദേഹം നേടി, കരസ്ഥമാക്കി. ഹസല അലാ, നേടി, കരസ്ഥമാക്കി. അദ്ദുക്തൂറാഹു, അദ്ദേഹത്തിനൊരു ഡോക്ടറേറ്റ് അദ്ദേഹം നേടിയെടുത്തു. ഹൗല മൗളൂഇ, ഒരു വിഷയത്തെക്കുറിച്ച്. About a subject, ഹൗലറ about, സംബന്ധിച്ച്. മൗളൂ, വിഷയം, സബ്ജക്റ്റ്. എന്തായിരുന്നു സബ്ജക്റ്റ്? അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫി ശിബ്ഹി അൽഖാറ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പുരോഗതിയും. അദ്ദഅവത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രബോധനം, ദഅവത്തുകാരുടെ പ്രബോധനം. വ തതവ്വുറുഹ ആൻഡ് ഇറ്റ്സ് പ്രോഗ്രസ്, അതിൻ്റെ പുരോഗതിയും. ഫി ഷിബിഹി അൽ ഖാറത്തിൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. ഖാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഭൂഖണ്ഡം എന്നാണ്. ഷിബുഹു ഖാറ എന്ന് പറയുമ്പോൾ ഉപഭൂഖണ്ഡം,
അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിക പ്രബോധനവും അതിൻ്റെ പുരോഗതിയും എന്ന വിഷയത്തിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. തവല്ല അൽ അലുവ ഇ മനാസിബ മുഖ്തലിഫ വകാന ഉസ്താദൻ ഫി കുല്ലിയ റൗളത്തുൽ ഉലൂം സുമ ഉസ്താദൻ ഫി ജാമിഇ അൽ അസ്ഹർ ബിമിസ്. തവല്ല, അദ്ദേഹം ഏറ്റെടുത്തു. തവല്ല ഏറ്റെടുത്തു, അൽ അലുവ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ ഏറ്റെടുത്തു. മനാസിബ പദവികൾ, ജോലികൾ, മൻസബുൻ ജമഅ മനാസിബ് പദവികൾ, സ്ഥാനങ്ങൾ. മുഖ്തലിഫ വിവിധ, ഡിഫറൻറ്റ്, വ്യത്യസ്ത പദവികൾ, വ്യത്യസ്ത സ്ഥാനങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് വക്കാൻ ഉസ്താദൻ, അദ്ദേഹം പ്രൊഫസറായിരുന്നു. ഉസ്താദ് പ്രൊഫസർ ഫി കുല്ലിയത്തി റൗളത്തുൽ ഉലൂം, റൗളത്തുൽ ഉലൂം അറബി കോളേജിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹം. വക്കാൻ ഉസ്താദം ഫി കുല്ലിയത്തി റൗളത്തുൽ ഉലൂം, റൗളത്തുൽ ഉലൂം അറബി കോളേജ് ഫറൂഖിലാണ്. നമുക്കറിയാം ഫറൂഖ് കോളേജ് ആ ക്യാമ്പസിലുള്ള ഏറ്റവും ആദ്യത്തെ സ്ഥാപനമാണ് റൗളത്തുൽ ഉലൂം അറബി കോളേജ്. അതിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. സുമ ഉസ്താദൻ ഫി ജാമിഅൽ അൽ അസ്ഹർ ബി മിസ്ർ, പിന്നെ ഈജിപ്തിലെ തന്നെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം പ്രൊഫസറായി ജോലി ചെയ്തിട്ടുണ്ട്. സുമ ഉസ്താദൻ, പിന്നെ അദ്ദേഹം പ്രൊഫസറായിട്ട് സ്ഥാനമേറ്റെടുത്തിട്ടുണ്ട് ഫി ജാമിഅൽ അസ്ഹർ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ബി മിസ്ർ ഈജിപ്തിലെ. وقد عمل مذيعا في إذاعة عموم الهند ورئيس التحرير لمجلة صوت الهند. وقد عمل അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. وقد عمل അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്തിട്ടുണ്ട്. മുദീൻ പ്രക്ഷേപകനായിക്കൊണ്ട്, മുദീൻ ആങ്കർ എന്നൊക്കെ പറയാം നമുക്ക്, റേഡിയോ പ്രക്ഷേപണം നടത്തുന്ന ആൾ. ഫി ഇദാഅത്തി ഉമൂമുൽ ഹിന്ദ്, ആൾ ഇന്ത്യ റേഡിയോയിലെ. ഇദാഅത്തു ഉമൂമുൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ റേഡിയോ. അപ്പോൾ ആൾ ഇന്ത്യ റേഡിയോയിലെ ആങ്കറായിട്ട്, പ്രക്ഷേപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റഈസു തഹരിയർ, ചീഫ് എഡിറ്ററായിക്കൊണ്ടും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അഥവാ ചീഫ് എഡിറ്റർ പദവി അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. റഈസു തഹരിയർ, ചീഫ് എഡിറ്റർ, ലിമജല്ല ഒരു മാഗസിൻ്റെ, എന്തായിരുന്നു മാഗസിൻ്റെ പേര്? സൗത്തുൽ ഹിന്ദ്, സൗത്തുൽ ഹിന്ദ്, ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്ററായും അദ്ദേഹം പദവി ഏറ്റെടുത്തിട്ടുണ്ട്. വറീസ മുസ്തഷാരിൻ ബിജരീദ അൽ ഖലീജ് അലിയോം, അതേപോലെ ഗൾഫ് ടുഡേ എന്ന പത്രത്തിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായും അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. റഈസ മുസ്തഷാരി, അഡ്വൈസറി ബോർഡ് ചെയർമാൻ, അല്ലെങ്കിൽ കൂടിയാലോചന സഭ അധ്യക്ഷൻ എന്നൊക്കെ പറയാം. റഈസ് ചെയർമാൻ, അധ്യക്ഷൻ. മുസ്തഷാർ എന്ന് പറഞ്ഞാൽ അഡ്വൈസറി ബോർഡ്, കൂടിയാലോചന സഭ. അപ്പോൾ ബിജരീദ പത്രത്തിൻ്റെ, അൽ ഖലീജ് അലിയോം, ഗൾഫ് ടുഡേ എന്ന ഖത്തറിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രത്തിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായും അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവ ആയിരുന്നു, കാനാർന്ന ആയിരുന്നു, ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയായിരുന്നു. ആരായിരുന്നു? മിനൽ ഉലമാ, മഹാന്മാരിൽപ്പെട്ട ആളാണ്. ഉലമാ, ഹോണറബിൾ പേഴ്സൺസ്, മഹാന്മാർ. അൽ ഹുനൂദ്, ഇന്ത്യക്കാരായ, ഇന്ത്യക്കാരായ മഹാന്മാരിൽപ്പെട്ട ആൾ. എങ്ങനത്തെ ഇന്ത്യക്കാർ? അല്ലദീന വിച്ച് ജഅലു അൽ ലുഗാ അൽ അറബിയ ഹദ്ഫഹും അൽ മൻഷൂദ് ഫിൽ ഖർണിൽ ഇശ്രീൻ, 20-ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ ജീവിത ലക്ഷ്യം അറബി ഭാഷയെ തെരഞ്ഞെടുത്ത മഹാന്മാരായ ഇന്ത്യക്കാരിൽപ്പെട്ട ആളായിരുന്നു ഡോക്ടർ മുഹിയുദ്ദീൻ അൽ ആലുവ. കാരണം ലാലുവ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയായിരുന്നു. മിനൽ ഉലമാ ഇൽ ഹുനൂദ്, ഇന്ത്യക്കാരായ മഹാന്മാരിൽപ്പെട്ട ആൾ. അല്ലദീന ജഅലു, തിരഞ്ഞെടുത്ത ആളുകൾ. അല്ലുഗ അൽ അറബിയ, അറബി ഭാഷ. ഹദ്ഫഹും അൽ മൻഷൂദ്, അവരുടെ ജീവിത ലക്ഷ്യം. ഫിൽ ഖർണിൽ ഇശ്രീൻ, 20-ാം നൂറ്റാണ്ട്, ഖർണ് നൂറ്റാണ്ട്. തറക്ക ലാലുവ ആസാറിൻ അറബിയ കസീറ, തറക്ക ലാലുവായി ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവയുടെ ഉപേക്ഷിച്ചു പോയി. തറക്ക, ഉപേക്ഷിച്ചു പോയി, വിട്ടേച്ചു പോയി, മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ചു പോയി. ആസാറൻ അറബിയ, അറബി ശേഷിപ്പുകൾ, ആസാർ ശേഷിപ്പുകൾ, അഥവാ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കഥകളും കവിതകളൊക്കെ ആയിട്ട് ഇവിടെ വിട്ടേച്ചു പോയി. കസീറ, ധാരാളം,
മിൻഹ അതിൽപ്പെട്ടൊന്നാണ് അദ്ദഅവത്തുൽ ഇസ്ലാമിയ വ തതവ്വുറുഹ ഫീ ഷബിഹിൽ ഖാറൽ ഹിന്ദിയ. നമ്മൾ പറഞ്ഞു ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രബന്ധത്തിനാണ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുള്ളത്. അദ്ദഅവത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധനം, വ തതവ്വുറുഹ ആൻഡ് ഇറ്റ്സ് പ്രോഗ്രസ് അതിൻ്റെ പുരോഗതിയും, ഫീ ഷബിഹിൽ ഖാറൽ ഹിന്ദിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു കൃതിയാണ് അൽ ഇസ്ലാമു വഖളായ അൽ ഇൻസാനിയ, ഇസ്ലാമും മാനുഷിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളും. അൽ ഇസ്ലാം ഇസ്ലാമു വഖളായ പരിഹാരങ്ങൾ, അൽ ഇൻസാനിയ മാനുഷിക പ്രശ്നങ്ങൾ. അടുത്ത മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് മുസാഹമത്തു ഉലമാ ഇൽ ഹിന്ദ് ഫി ഖിദ്മത്തി അൽ അറബിയ വആദാബിഹ. മുസാഹമത്ത് പങ്ക്, ഉലമാ ഇൽ ഹിന്ദ് ഇന്ത്യൻ പണ്ഡിതന്മാരായ ആളുകളുടെ പങ്ക്, ഫി ഖിദ്മത്തി അല്ലുഗ അൽ അറബി അറബി ഭാഷയെ സേവിക്കുന്നതിൽ, വ ആദാബി അറബി സാഹിത്യത്തെയും അറബി സാഹിത്യത്തെയും അറബി ഭാഷയും സേവിക്കുന്നതിൽ ഇന്ത്യയിലെ പണ്ഡിതന്മാർ വഹിച്ച പങ്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതേപോലെ സഖാഫത്തുൽ അറബിയ ഫി ഷിബിഹി അൽ ഖാറാ അൽ ഹിന്ദിയ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറബ് സംസ്കാരം, അതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. സഖാഫത്തുൽ അറബിയ അറബ് കൾച്ചർ അറബ് സംസ്കാരം, ഫി ഷിബിഹി അൽ ഖാറാ അൽ ഹിന്ദിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്ത്. ഓക്കെ, ഇപ്രകാരമായ അതിന് ആൻസർ ചെയ്തേണ്ടത്. ആൻസർ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം, ഹെഡിങ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടും, അതിനുശേഷമാണ് നമുക്ക് എഴുതാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വൃത്തിയായി പാരഗ്രാഫാക്കിയിട്ട് എഴുതി ഇങ്ങനെ എഴുതിയെടുക്കേണ്ടതാണ്. നമുക്ക് ഇനി ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, സെവൻത്ത് ആക്ടിവിറ്റി, അന്നഷാത്തു സാബിയ, സെവൻത്ത് ആക്ടിവിറ്റി ഏഴാമത്തെ പ്രവർത്തനം. ഇത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ 8 മാർക്കിനുള്ള ചോദ്യമായിരിക്കും അത്. മിക്കവാറും എല്ലാ എക്സാമുകളിലും വരാറുള്ള ഒരു ചോദ്യം തന്നെ. ആറാമത്തെ ചോദ്യം പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഏഴാമത്തെ ചോദ്യം. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മാർക്ക് ചെയ്തു നോക്കുക. ഓക്കെ, നുഇദു മഖാല വജീസ അൻ മുസാഹമ അഹ്ലി കേരള ലില്ലുഗ അൽ അറബിയ അലാ ലൗഇ അന്നിഖാത്തി താലിയ. നുഇദു വി പ്രിപ്പയർ, നമുക്ക് തയ്യാറാക്കാം. മഖാല, മക്കാല എന്ന് പറഞ്ഞാൽ പ്രബന്ധം. എസ് എ വജീസ എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് ഹ്രസ്വമായിട്ട് ചുരുങ്ങിയ ലെവലിലായിരിക്കണം, അതോടൊപ്പം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണം, അതിനാണ് വജീസ എന്ന് പറഞ്ഞത്. ഹ്രസ്വമായ സംക്ഷിപ്തമായ എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം, ബ്രീഫ്. അൻ മുസാഹമത്തി അഹ്ലി കേരള, കേരളക്കാരുടെ സേവനങ്ങളെ പങ്കുകളെ കുറിച്ച്. മുസാഹമത്ത് പങ്കുകൾ സേവനങ്ങൾ, അഹ്ലി കേരള കേരളക്കാരുടെ, ലില്ലുഗ അൽ അറബി അറബി ഭാഷക്ക്, അപ്പം അറബി ഭാഷക്ക് കേരളീയർ നൽകിയ സേവനങ്ങളെക്കുറിച്ച് പങ്കുകളെക്കുറിച്ച് ഒരു എസ് എ നമുക്ക് തയ്യാറാക്കണം. എസ് എ തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്? അലാ ലൗ ഇൻ നിഖാത്തി താലിയ, താഴെ കൊടുത്ത പോയിന്റുകളുടെ സഹായത്തോട്. അപ്പോൾ താഴെ 3 മെയിൻ ഹെഡിങ്ങും അതിൻ്റെ താഴെ കുറച്ച് പോയിൻസുകളും കൊടുത്തിട്ടുണ്ട്. ആ പോയിന്റുകളുടെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് ഒരു എസ് എ തയ്യാറാക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പാർട്ട് നോക്കാം. അദ്ദർസുൽ മസ്ജിദി പള്ളി ദർസുകൾ, അദ്ദർസുൽ മസ്ജിദ് പള്ളി ദർസുകൾ കേരളത്തിലെ അറബി ഭാഷയ്ക്ക് നൽകിയ സേവനങ്ങൾ. ഒന്ന്, ദൗറു അദ്ദർസുൽ മസ്ജിദി ഫി തൻമിയ ലുഗ അൽ അറബിയ വൽ ഉലൂമിൽ ഇസ്ലാമിയ ഹഖീഖത്തുൻ താരിഖിയ. ദൗർ പങ്ക് റോൾ സേവനം, അദ്ദർസുൽ മസ്ജിദി പള്ളി ദർസുകളുടെ സേവനം, ഫി തൻമിയത്ത് വളർച്ചയിൽ, തൻമിയത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച, ആരുടെ വളർച്ച? അല്ലുഗ അൽ അറബിയ അറബി ഭാഷയുടെ വളർച്ചയിൽ പള്ളി ദർസുകളുടെ പങ്ക്. അതേപോലെ തന്നെ വലിയ ഉലൂമിൽ ഇസ്ലാമിയ ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെയും വളർച്ച. അപ്പം ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെയും അറബി ഭാഷയുടെയും വളർച്ചയിൽ പള്ളി ദർസുകളുടെ പങ്ക് ഹഖീഖത്തുൻ താരിഖിയ, ഒരു ചരിത്ര സത്യമാണ്. ഹഖീഖ എന്ന് പറഞ്ഞാൽ ട്രൂ, താരിഖിയാണ് ഹിസ്റ്റോറിക്കൽ, ചരിത്രപരമായ. അപ്പം അറബി കേരളത്തിൽ അറബി ഭാഷയുടെ വളർച്ചയിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളും
അതേപോലെ പള്ളി ദറസുകളും പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ ഒരു സത്യമാണ്. രണ്ട്, യുഅസ്സസു അദ്ദർസുൽ മസ്ജിദിയു മഅ ദഅ്വത്തിൽ ഇസ്ലാമിയ ഫി കുല്ലി ബുഖഅത്തിൻ മിൻ കൈരള. യുഅസ്സസു സ്ഥാപിക്കപ്പെടുന്നു, യുഅസ്സസു എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കപ്പെടുന്നു. അദ്ദർസുൽ മസ്ജിദി പള്ളി ദർസുകൾ, മഅ ദഅ്വത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധത്തിനോടൊപ്പം, മഅ ദഅ്വത്ത് വിത്ത് കൂടെ, അദ്ദഅ്വത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക പ്രബോധനത്തിനോടൊപ്പം അതിൻ്റെ കൂടെ, ഫി കുല്ലി ബുക്കായത്തിൻ മിൻ കേരള, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും. ബുക്കായത്ത് പറഞ്ഞ ഏരിയ, പ്രദേശം. അപ്പം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും പള്ളി ദറസുകൾ സ്ഥാപിക്കപ്പെടുന്നു ഇസ്ലാമിക പ്രബോധനത്തിനോടൊപ്പം. മൂന്ന്, കാന അഹ്ലു കുല്ലി ഖറിയത്തിൻ യഖൂമൂന ബി മുഅനതി ആദിഹി ദുറൂസ്. ഈ ദറസുകളുടെയൊക്കെ ചെലവ് വഹിച്ചിരുന്നത് ആ ഗ്രാമവാസികൾ തന്നെയാണ്, അഥവാ മഹല്ലിലെ ഓരോരുത്തരും അതിനുള്ള ചെലവ് വഹിച്ചിരുന്നു എന്നർത്ഥം. കാന അഹ്ലു കുല്ലി ഖറിയ, ഗ്രാമത്തിൽ എല്ലാ ആളുകളും, യഖൂമൂൻ അവരാണ് നിർവഹിച്ചിരുന്നത്, ബി മുഅനതി ആദിഹി ദുറൂസ് ഈ ദർസുകളുടെ ചെലവ്. ഇന്ന് നമുക്കറിയാം നമ്മളെ നാടുകളിലൊക്കെ പള്ളി ദർസുകൾ നടക്കുന്ന നാടുകളിലൊക്കെ അവരുടെ ചെലവ് വഹിക്കുന്നത് ആ നാട്ടുകാർ തന്നെയാണ്, മഹല്ലിൽ ആളുകൾ തന്നെയാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, വഖദ് തഖറജ മിൻഹ കസീറു മിനൽ ഉലമാ ഇവൽ ഉദബാ. വഖദ് തഖറജ മിൻഹ, ഇവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്, കസീറും മിനൽ ഉലമാ ധാരാളം പണ്ഡിതർ, വൽ ഉദബ ധാരാളം സാഹിത്യകാരന്മാരും. ഒക്കത്ത് തഖറജ, തഖറജ പറഞ്ഞാൽ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങി, മിനഹ ഈ പള്ളി ദർസുകളിൽ നിന്ന്, കസീർ മോർ മെനി, മിനൽ ഉലമാ പണ്ഡിതരും, വൽ ഉദബ സാഹിത്യകാരന്മാരും. ومن شهرها ما كان يجري في المسجد الجامع الكبير بفنان على رئاسة الشيخ زين الدين الصغير. ومن أشهرها ഏറ്റവും പ്രസിദ്ധമായ പള്ളിദർസ്. ഇപ്പൊ നമ്മൾ പള്ളിദർസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ പള്ളിദർസുകളിൽ ഏറ്റവും പ്രസിദ്ധമായത് മക്കാനയ ചിരി, അത് നടന്നു വന്നിരുന്നു. എന്നാ ആ പള്ളിദർസ് നടന്നു വന്നിരുന്നത് ഫിൽ മസ്ജിദിൽ ജാമിഅൽ കബീർ ബി ഫുന്നാൻ, പൊന്നാലിയിലെ വലിയ ജുമാ മസ്ജിദിലായിരുന്നു. അൽ മസ്ജിദുൽ ജാമിഅൽ കബീർ ബി ഫുന്നാൻ, പൊന്നാലിയിലെ വലിയ ജുമാ മസ്ജിദ്. അലാ റിയാസത്തി നേതൃത്വത്തിൽ, ആര നേതൃത്വത്തിലായിരുന്നു, ആര ഉസ്താദിയത്തിലായിരുന്നു, അഷേഖ് സൈനുദ്ദീൻ അസ്സഖീർ, സൈനുദ്ദീൻ അസ്സഖീ സഖീർ എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ മഖ്ദൂമിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്ന പള്ളിദർസ്, പൊന്നാനിയിലെ വലിയ ജുമാ മസ്ജിദിൽ നടന്ന പള്ളിദർസായിരുന്നു കേരളത്തിലെ അന്നത്തെ ഏറ്റവും വലിയ പള്ളിദർസ്. ഇനി രണ്ടാമത്തെ മെയിൻ പോയിന്റ്, അൽ ഖാളി മുഹമ്മദ്, ഒരു സാഹിത്യകാരനെ കുറിച്ചാണ്, പ്രഗത്ഭനായ പണ്ഡിതനെ കുറിച്ചാണ്. അൽ ഖാളി മുഹമ്മദ് ബിൻ ഖാളി അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ മുഴുവനായ പേരെന്താണ്, മുഹമ്മദ് ബിൻ ഖാളി അബ്ദുൽ അസീസ് എന്നാണ്. തൂഫി, അദ്ദേഹം വഫാത്തായത് അൽഫ് ഖംസത്തു വഇശ്രീന ഹിജരിയ, 1025 ഹിജ്റ വർഷം, ഹിജ്റ വർഷം 1025 അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. ഖാളി മുഹമ്മദ് ബിൻ ഖാളി അബ്ദുൽ അസീസ് ഹുവ മിൻ അബ്റസ് ഖുലാത്തി കാലിക്കൂത്ത്. നമുക്കറിയാം കോഴിക്കോട് ഖാളിമാർ അല്ലെ, അതിലെ ഏറ്റവും പ്രഗത്ഭനായ ഖാളിയായിരുന്നു ഖാളി മുഹമ്മദ്. മിൻ അബ്റസ്, അബ്റസ് പറഞ്ഞ ഏറ്റവും മികച്ച, ഖുലാത്ത് ഖാളിന്റെ മണ്, ഖുലാത്ത് ഖാളിമാർ, കാലിക്കൂത്ത് കോഴിക്കോട് ഖാളിമാരിൽ ഏറ്റവും മികച്ച, ഏറ്റവും പ്രഗത്ഭനായ ഖാളിയായിരുന്നു ഖാളി മുഹമ്മദ് ബിൻ ഖാളി അബ്ദുൽ അസീസ് എന്നിവർ. ഹുവ മാഹിറും ഫിൽ ഉലൂമി ദീനിയ വ മുതബഹറും ഫിൽ ഫുനൂനിൽ അഖലിയ. ഹുവ, അദ്ദേഹം മാഹിറുൻ, വളരെ നിപുണനായിരുന്നു, കഴിവുള്ള ആളായിരുന്നു, ഫിൽ ഉലൂമി ദീനിയ മതവിജ്ഞാനത്തിൽ. അതോടൊപ്പം തന്നെ വ മുതബഹറുൻ, അദ്ദേഹം ഒരു സമുദ്രമായിരുന്നു. ബഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സമുദ്രം, എന്ത് വിഷയത്തിലാണ് അദ്ദേഹം ഒരു സമുദ്രം, ഫിൽ ഫുനൂനിൽ അഖലിയ ഭൗതിക കലകളിൽ, ഫന്നിൻ്റെ മാണ് ഫുനൂൻ കലകൾ, അല്ല അഖലിയ ഭൗതിക, ഭൗതിക കലകളിൽ ഒരു സമുദ്രമായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏത് കലകളെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ അറിവുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹുവ മാഹിറും ഫിൽ ഉലൂമി ദീനിയ മതവിജ്ഞാനത്തിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു.
ലഹു മുഅല്ലഫാത്തുൻ കസീറ ഹത്താ ഖീല ഇന്നഹാ തബ്ലുഗു 500 കിതാബിൻ. ലഹു, അദ്ദേഹത്തിനുണ്ട്, മുഅല്ലഫാത്തുൻ കസീറ, ധാരാളം കൃതികൾ, രചനകൾ, മുഅല്ലഫാത്ത്, രചനകൾ. ഹത്താ ഖീല, പറയപ്പെടുന്നുണ്ട്, ഇന്നഹാ തബ്ലുഗു 500 കിതാബിൻ, ഏകദേശം 500 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തബ്ലുഗ് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം എത്തും, 500 പുസ്തകം. അപ്പൊ അദ്ദേഹം രചിച്ചത് തന്നെ ഏറെക്കുറെ 500 ഗ്രന്ഥങ്ങൾ അദ്ദേഹം സ്വയം രചിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയപ്പെടും. വമിൻ മുസന്നഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പെട്ടതാണ്. മുഅല്ലഫാത്ത് എന്ന് പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് മുസന്നഫാത്ത്, കൃതികൾ, രചനകൾ. അദ്ദുറത്തുൽ ഫസീഹ, മഖാസിദുൻ നിക്കാഹ്, അൽ ഫതുഹുൽ മുബീൻ, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികളാണ്. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ്, അബ്ദുൽ ഖാദിർ അൽ വഖമി, വക്കം അബ്ദുൽ ഖാദിർ മൗലവി എന്നുള്ളതാണ്. അദ്ദേഹം, ഇതുവരെ നമ്മൾ പറഞ്ഞത് കേരളത്തിൽ അറബി ഭാഷയ്ക്ക് കേരളീയർ നൽകിയ പങ്കിനെ കുറിച്ചാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വക്കം അബ്ദുൽ ഖാദിർ അൽ മൗലവി. 1873 അദ്ദേഹം ജനിച്ചത്. അൽഫ് സമാനി ഒമിആ സലാസത്തും വസബഈന മീലാദിയ, 1932 അദ്ദേഹം വഫാത്തായത്. 1000, അൽഫ് 900, തിസ്ഉമി അ 32, രണ്ടാദ്യം പറയണം, ഇസ്നൈൻ വ സലാസീന മീലാദിയ 1932. വലിദ ബി ഖറിയ വക്കം ബി മുഖാത്തി തിരുവനന്തപുരം, തിരുവനന്തപുരത്തിലെ വക്കം എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. വുലിദ, അദ്ദേഹം ജനിച്ചു, ബി ഖറിയത്തി വക്കം, വക്കം എന്ന ഗ്രാമത്തിൽ, ബി മുഖാത്തി തിരുവനന്തപുരം, തിരുവനന്തപുരം ജില്ലയിൽ. തഅല്ലമ അൽ ഉലൂമ അൽ ഇബ്തിദാഇയ വൽ ഖുർആന വൽ അഹാദീസ് അൻ നബവിയ്യ മിൻ വതനിഹി. തഅല്ലമ, അദ്ദേഹം പഠിച്ചു, തഅല്ലമ സ്റ്റഡിയിൽ, അൽ ഉലൂമ അൽ ഇബ്തിദാഇയ പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി സ്റ്റഡി, അറിവുകൾ, പ്രാഥമിക അറിവുകൾ. വൽ ഖുർആന, ഖുർആനും പഠിച്ചു. വൽ അഹാദീസ് അൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചു. മിൻ വതനിഹി, അതൊക്കെ തൻ്റെ നാട്ടിൽ നിന്നാണ് പഠിച്ചത്, വത്തന് നാട്. അപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസവും ഖുർആനും ഹദീസും ഒക്കെ അദ്ദേഹം പഠിച്ചത് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ. اقترح على الحكومه تعيين اساتذه العربيه في المدارس العامه. اقترح على الدام നിർദ്ദേശം വെച്ചു, സജസ്റ്റഡ്, നിർദ്ദേശം വെച്ചു. അൽ ഹുക്കൂമ, ഗവൺമെന്റിനോട്, ഭരണകൂടത്തോട്. തഴിയീന, നിശ്ചയിക്കാൻ വേണ്ടി. അല്ല, അസാത്തിദത്തിൽ അറബിയ, അറബി അധ്യാപകരെ, അറബി അധ്യാപകരെ നിശ്ചയിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം വെച്ചു ഗവൺമെന്റിനോട്. ഫിൽ മദാരിസിൽ ആമ, പബ്ലിക് സ്കൂളുകളിൽ. അപ്പൊ കേരളത്തിലെ പബ്ലിക് സ്കൂളുകളിൽ അറബി പഠിപ്പിക്കണമെന്ന് കേരള ഗവൺമെന്റിനോട് ആദ്യമായി ആവശ്യപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ്. എന്താ സംഭവിച്ചത്? വാക്കറത്തിൽ ഹുക്കൂമത്തിഹി, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചു. അക്കറത്ത്, അംഗീകരിച്ചു. അൽ ഹുക്കൂമ, ഗവൺമെന്റ്, ഇഖ്തിറാഹാതിഹി, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ. ഫീ തഈന അൽ മുഫത്തിഷീൻ, അതേപോലെ മുഫത്തിഷുകളെ നിശ്ചയിക്കുകയും ചെയ്തു. മുഫത്തിഷ് എന്ന് പറഞ്ഞാൽ പരിശോധകർ എന്നാണ് അർത്ഥം. നമുക്കറിയാം, നമ്മൾ മദ്രസയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേട്ടിട്ടുണ്ട് മുഫത്തിഷ് വരുമെന്നൊക്കെ. നമ്മളെ ചെക്ക് ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി വരികയാണ് നമ്മളെ അറിവിൻ്റെ ആഴം. ഫി തഈനിൽ മുഫത്തിഷീൻ, മുഫത്തിഷുകളെ നിശ്ചയിച്ചു. അല്ലിൽ മുറാക്കബ, നിരീക്ഷിക്കുന്നതിന് വേണ്ടി. അല്ലാത്ത ദരീസിൽ അറബിയ, അറബി അധ്യാപനം, അറബി പഠിപ്പിക്കുന്നത്. ഫി മദാരിസി കേരള, കേരളത്തിലെ സ്കൂളുകളിൽ. അപ്പൊ കേരളത്തിലെ സ്കൂളുകളിൽ അറബി പഠിപ്പിക്കുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി മുഫത്തിഷുകളെ നിശ്ചയിക്കുകയും ചെയ്തു സർക്കാർ. വഫി തഖദീമി, നൽകുവാനും. തഖദീം, നൽക. മിനഹ ദിറാസിയ, സ്കോളർഷിപ്പ്. മിനഹത്തുൻ ദിറാസിയത്തുൻ എന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ്. ലിത്തുല്ലാബി അലൽ മുസ്തവ സാനവി, ഹൈസ്കൂൾ തലത്തിലുള്ള തുല്ലാബർ വിദ്യാർത്ഥികൾ. അൽ മുസ്തവ സാനവി എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ തലം. അപ്പൊ ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്ക്, അറബി ഭാഷ പഠിക്കുന്ന ഹൈസ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നിശ്ചയിക്കുകയും ചെയ്തു. വമിൻ മുസന്നഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ കൃതികളിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് ഏതൊക്കെ? തർജുമത്തു അൽ ഫാത്തിഹ വ തഫ്സീരിഹ, ഫാത്തിഹയുടെ വിവർത്തനവും അതിൻ്റെ വിശദീകരണവും. പുസ്തകത്തിൻ്റെ പേരാണ് തർജുമത്തുൽ ഫാത്തിഹ വ തഫ്സീരിഹ. മുഖദ്യമത്തുൽ തലീമിൽ ഖുർആൻ, ഖുർആൻ പഠനത്തിന് ഒരു ആമുഖം, ഇൻട്രൊഡക്ഷൻ.
മുഖദ്ദിമത്തുൻ തഅലീമിൽ ലി തഅലീമിൽ ഖുർആൻ, ഖുർആൻ പഠനത്തിന് ഒരു ആമുഖം. അൽ ഇസ്ലാഹുദ്ദീനി മറ്റൊരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ. അൽ ഇസ്ലാഹുദ്ദീനി മറ്റൊന്ന് തർജുമത്തുൽ കിതാബ്, ഒരു പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. എന്താണ് ആ ട്രാൻസ്ലേഷൻ്റെ പേര്? കീമിയ ഉസ്സഅദ, വിജയത്തിൻ്റെ രസതന്ത്രം. കീമിയ ഉസ്സഅദ, വിജയത്തിൻ്റെ രസതന്ത്രം. കീമിയ എന്ന് പറയുക കെമിസ്ട്രി, അസ്സഅദ വിജയം, സൗഭാഗ്യം. ഓക്കെ ഓക്കെ, വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ വെച്ചാണ്, പ്രധാനമായും മൂന്ന് പോയിൻ്റുകളാണ്, അതിൻ്റെ താഴെ കുറച്ച് സബ് പോയിൻ്റുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ വിശാലമായ രീതിയിൽ 8 മാർക്കിനുതകുന്ന രീതിയിൽ ഒരു എസ് തയ്യാറാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമുക്കിതിൻ്റെ ആൻസർ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.